ഗുഡ് മോർണിംഗ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അയ്യോ അയ്യോ അയ്യോ, പഞ്ചരയാണ് കേട്ടോ സമയം. കണ്ണ് ചോന്നിരിക്കുന്നുണ്ടോ? ഉണ്ട്. എനിക്ക് പേടിയാ, എന്റെ കണ്ണിങ്ങനെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇങ്ങനെ ഭയങ്കരമായിട്ട് വീങ്ങിയിരിക്കണം. അങ്ങനെ രണ്ടു തവണ വന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില എല്ലാ തവണയും രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ നോക്കും. നമ്മൾ യൂഷ്വലി ഇപ്പോൾ മോർണിംഗ് റുട്ടീനും ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഷോർട്സ് ആയിട്ടല്ലേ എടുക്കാറില്ല. ഇന്ന് നമുക്ക് ബ്ലോഗ് ആയിട്ട് എടുക്കാം. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കണേ. നമുക്ക് നോക്കാം. എന്റെ പൊന്നേ, കുഞ്ഞാണല്ലോ. ജനല തുറന്നിട്ടാലോ? ഒരു ചൂട് കേട്ടോ, രക്ഷയില്ല. തുറക്കാനും കിട്ടുന്നില്ല. ഭയങ്കര ഇരുട്ട്, നല്ല ഇരുട്ടാണ്. എന്നാലും ഞാൻ പിന്നെ കേർട്ടൻ തുറന്നിട്ടു. കുറച്ച് വെളിച്ചം വരുമ്പോൾ, വെളിച്ചം തട്ടുമ്പോൾ പിന്നെ ഇമ്മക്കുട്ടിക്ക് എണീക്കാൻ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ നടക്കാറില്ല. എത്ര വെളിച്ചം വന്നാലും നിർബന്ധിച്ച് എണീപ്പിക്കുന്നേ വേണം. പിന്നെ ഞാൻ വെള്ളം കുടിച്ചു. പിന്നെ നമ്മുടെ പതിവ് കാര്യങ്ങൾ, ബ്രഷ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒക്കെ ചെയ്ത് നമുക്ക് അടുക്കളയിൽ വന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊട്ടറ്റോ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ മാവുണ്ട്. അപ്പോൾ എപ്പോഴത്തെയും പോലെ മാവുണ്ട്. അപ്പോൾ ദോശ, പിന്നെ പാല് തിളപ്പിച്ച്, ഞാൻ പാലിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൗഡറില്ലേ, അതിട്ടിട്ട് കുടിക്കും കേട്ടോ. ഇമ്മക്കുട്ടിക്ക് അങ്ങനെ കൊടുക്കാൻ നോക്കിയിട്ട് അവൾ കുടിക്കുന്നില്ല. ഇമ്മ സാധാരണ പാല്, ചിലപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് അങ്ങനെ കുടിക്കും. പിന്നെ വെള്ളം തിളപ്പിച്ച് ബോട്ടിൽസിലൊക്കെ വെള്ളം ആക്കി വെക്കും. അങ്ങനെയാകുമ്പോൾ പിന്നെ കുടിക്കാൻ കുറച്ചും കൂടി ഉത്സാഹം ഉണ്ടാവുമല്ലോ. പിന്നെ ചെടികൾക്കൊക്കെ വെള്ളം നനച്ചു. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് വെള്ളം. അപ്പോൾ അതിൽ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിച്ച് അത് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുട്ടി 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 പണികൾ, കാര്യമായിട്ടുള്ള ഒന്നുമില്ല. പിന്നെ ദോശ, ഇമ്മക്കുട്ടിക്ക് ടിഫിനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ദോശകൾ, പിന്നെ ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്, അതുപോലെ മുട്ട റെഡി ആയിട്ടുണ്ട്. പിന്നെ പനീർ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് തന്നെ മുറിച്ചിട്ടുള്ള തന്നെ കിട്ടുമല്ലോ, അതൊന്ന് കുറച്ച് നെയ്യിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഐസ്ക്രീം എന്നെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ അത് പാത്രത്തിലുള്ളതൊന്നും ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക, കുറച്ചും കൂടി ടെക്സ്ചർ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കുട്ടിക്ക് കുഞ്ഞൊരു പൊട്ടേറ്റോ വേവിച്ചത്, പിന്നെ ഗ്രീൻ പീസ് വേവിച്ചത്, കുറച്ച് പനീർ, പിന്നെ ഇതും ദോശയും, അത്രയും ആയിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ആണ് സ്നാക്സിന് വേണ്ടിയിട്ട്. പിന്നെ എനിക്കുള്ള ഭക്ഷണവും ആയിട്ടുണ്ട്. ഞാനും രാവിലെ ഗ്രീൻ പീസ് കഴിക്കുന്നത്, ഗ്രീൻ പീസ് മുട്ട ദോശ കേട്ടോ. പിന്നെ കുറച്ച് പനീർ ഉണ്ടായിരുന്നു, അതും റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇപ്പം തന്നെ പാത്രമൊക്കെ കഴുകി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതല്ലേ ഞാൻ പിന്നെ ഭയങ്കരമായിട്ടും മടി പിടിക്കും. കാര്യമായിട്ടുള്ളതൊന്നുമില്ല, കുഞ്ഞ് കുക്കിംഗ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പാലിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൊടി ഇട്ടിട്ട് വന്ന് ജേണലിൽ എഴുതാറുണ്ട്. ജേണൽ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ കൂടുതൽ ടു ഡു ലിസ്റ്റാണ്. അന്നത്തെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. അപ്പോൾ വീഡിയോയിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം എഴുതി വെക്കും. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. നമുക്ക് ടിക്കറ്റ് ടിക്കറ്റ് പോകുമ്പോൾ നമുക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ. അതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം നിമ്മക്കുട്ടിയെ വിളിച്ച് എണീപ്പിക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക്. രാവിലെ ഇങ്ങനെ നേരത്തെ എണീക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അത്ര ആയിട്ടില്ലല്ലോ. കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തന്നെ രാവിലെ നേരത്തെ എണീക്കാൻ മടിയാണ്. പക്ഷേ എനിക്ക് തന്നെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ എണീക്കണം. എന്നാലും പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഇമ്മക്കുട്ടീനെ വിളിക്കാം കേട്ടോ. ഇമ്മക്കുട്ടി കണ്ടോ അപ്പുറത്തെ ഇതിലാണ് ബെഡിലാണ് കിടക്കുക. പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്ങനെയെങ്കിലും കൂരിൻ്റെ ഇപ്പുറത്തെ ബെഡിലേക്ക് വരും എണീക്കേണ്ട സമയമാകുമ്പോഴേക്കും. അപ്പോൾ തലോണയൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അങ്ങനെ ഒരു കമ്പ് പോലെ വെക്കണം. അതൊരു ഒരു സെപ്പറേറ്ററാണ്, അത് മുകളിലേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആവും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ അത് ഇടാനൊന്നും ഇമ്മക്കുട്ടി സമ്മതിച്ച് തുടങ്ങിയിട്ടില്ല. പിന്നെ നമുക്കിട്ടിങ്ങനെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് കുളിപ്പിച്ച് ഒക്കെ റെഡി. കുളിപ്പിക്കുക വെച്ചാൽ തല കുളിപ്പിക്കില്ല കേട്ടോ രാവിലെ, കാരണം 6:30 സമയമാകുമ്പോൾ തല കുളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുടി കെട്ടാൻ പറ്റില്ല. അപ്പോൾ വന്നിട്ടാണ് തല കുളിക്കുക. എന്നിട്ട് മുടിയൊക്കെ കെട്ടി, റിബണൊക്കെ കെട്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പാക്ക് ചെയ്തു കേട്ടോ, ബാഗ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനും ഭക്ഷണം കഴിച്ചു. അങ്ങനെയാകുമ്പോൾ പിന്നെ ജിമ്മിൽ പോകുന്ന സമയത്തിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അങ്ങനെയാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അതല്ലെങ്കിൽ പിന്നെ ഇമ്മക്കുട്ടീനെ വിട്ടിട്ട് വന്നിട്ട് കഴിച്ചിട്ട് ജിമ്മിൽ പോകാമെന്നൊക്കെ പറയുമ്പോൾ ലേറ്റാവും. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നു കേട്ടോ, വണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട്. ഇന്ന് കുറച്ച് ലേറ്റായി. ടവല് കൊടുക്കാൻ മറന്നു കേട്ടോ. എപ്പോഴും എന്തെങ്കിലും, ഞാനാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് മറക്കും. ബാഗിൽ ഒരു ടവല് വെച്ചിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ല.
അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു ജിമ്മിൽ പോവാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മുടിയൊന്ന് മെടഞ്ഞിടാം. എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ നല്ല ടൈറ്റായിട്ട് മെടഞ്ഞിടുകയാണ് ചെയ്യുക ജിമ്മിൽ പോകുമ്പോൾ. ചിലപ്പോൾ ഫ്രണ്ടിന്ന് ഒന്ന് മെടഞ്ഞിട്ട്, അതായത് നമ്മൾ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഉണ്ടാവുമല്ലോ, അത് വീഴാൻ ഫ്രണ്ടിലേക്ക് വീഴാണ്ടിരിക്കാനായിട്ട് അതൊന്ന് മെടഞ്ഞിട്ട് ഫുള്ളായിട്ട് പിന്നിലേക്ക് മെടയാം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സമയമില്ലാത്ത കാരണം ഞാൻ എല്ലാ മുടിയും കൂടി ചേർത്ത് പിടിച്ചിട്ട് മെടഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മോയിസ്ചറൈസർ ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട്, പിന്നെ ലിപ് ബാം ഇടും. കുറേ പേര് പറയുന്നുണ്ട് മോയിസ്ചറൈസറും സൺസ്ക്രീനും ഇടാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ കണ്ടെടുത്തോളം, ഞാൻ റിസർച്ച് ചെയ്തിടത്തോളം ഇടുന്നതാണ് നല്ലത്. രാവിലെ നമ്മൾ വെയിലത്താണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വെയിലത്താണ് പോണത് എന്ന് വെച്ചാൽ 8 മണിയാകുമ്പോഴാണ് പോണേ, അപ്പോൾ പിന്നെ കുറച്ചൊക്കെ വെയിൽ വരുമല്ലോ. തിരിച്ചിറങ്ങുമ്പോഴും 9:30 ആകും, അപ്പോൾ എന്തായാലും വെയിലുണ്ടാവും. അപ്പം അതുകൊണ്ട് പിന്നെ ഞാനത് മോയിസ്ചറൈസറും സൺസ്ക്രീനും ഇടട്ടോ, എനിക്കത് നല്ലതായിട്ടാണ് തോന്നണം. പിന്നെ വെയിറ്റ് ട്രെയിനിങ് ആയിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തു. അയ്യോ, വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ കുറച്ചൊന്ന് ക്ഷീണിക്കും. കാർഡിയോനെക്കാട്ടിന് എനിക്കിഷ്ടം ചെയ്യാനായിട്ട് വെയിറ്റ് ട്രെയിനിങ് ആണ്. പക്ഷേ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ക്ഷീണിക്കും, അത് പിന്നെ അതുള്ളതാണല്ലോ. പിന്നെ വെയിറ്റ് ട്രെയിനിങ് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ്സ് നമ്മൾ നടക്കുകയും ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞാൽ ഒരു 9:30, 9:30 ആകുമ്പോൾ ഇറങ്ങും. ഇവിടെ നിന്നൊരു 5 മിനിറ്റ്സിൻ്റെ ഡ്രൈവ് കഷ്ടിയുള്ളൂ കേട്ടോ. പിന്നെ അതാ നമ്മൾ വീട്ടിലെത്തി. പൊമഗ്രനേറ്റ് ഉണ്ടായി നിൽക്കുന്നുണ്ട്, പക്ഷേ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. വീട്ടിലുണ്ടാവണത് ആയതുകൊണ്ടാവാം. കളറില്ല എന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പോലെ കളർ ഉണ്ടാവില്ല, പക്ഷെ ടേസ്റ്റും അത്രയ്ക്ക് ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷെ എന്നാലും വീട്ടിലുണ്ടാവുമ്പോൾ അത് നമ്മൾ കഴിക്കും. പിന്നെ അമ്മയാണ് ചെടിയൊക്കെ നോക്കണം. നമ്മളിങ്ങനെ ഭയങ്കര അറേഞ്ച് ചെയ്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഉള്ളത് ഇങ്ങനെ ഇങ്ങനെ വളർന്ന് ഒരു നല്ല പച്ചപ്പൊക്കെ ഉണ്ട്, ഇടയിൽ പൂച്ചയൊക്കെ ഇരിക്കുന്നുണ്ട്. അതങ്ങനെ ഇരിക്കും കേട്ടോ, എത്ര അടുത്ത് പോയാലും അത് ഓടില്ല. പിന്നെ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുരുമുളക്, ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളക് അമ്മ തന്നെയാണ് കേട്ടോ ഫുള്ള് പറിച്ച് ഇതേപോലെ ഉണക്കി നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് എടുക്കും. എന്നാലും കുറേ ബാക്കി ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ ഇങ്ങനെ റിലേറ്റീവ്സിനോ അമ്മയുടെ ഫ്രണ്ട്സിനോ അങ്ങനെ കൊടുക്കും. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചകൈൻ അടുക്കളയിൽ വന്ന് ഇനി നമുക്ക് പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പ്രോട്ടീൻ ഷേക്കിൽ പ്രോട്ടീൻ പൗഡറും അതേപോലെ തന്നെ അയ്യോ എന്തായിരുന്നു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൗഡറും പാലും ചിലപ്പോൾ ഞാൻ ഓട്സ് ചേർക്കും. പിന്നെന്താ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ്സ് ചേർക്കും. അങ്ങനെ പ്രോട്ടീൻ പൗഡർ ഞാൻ വേ പ്രോട്ടീൻ ആണ്, അതായത് പാലിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന പ്രോട്ടീൻ ഉണ്ടല്ലോ അതാണ് കഴിക്കണത്. എഗെയിൻ കുറേ പേർക്ക് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്, പക്ഷെ ഞാൻ റിസർച്ച് ചെയ്തിട്ടും അതേപോലെ തന്നെ എൻ്റെ ട്രെയിനറും ഡോക്ടറും പറഞ്ഞിട്ടുള്ളതാണ് കഴിച്ചോളാൻ പറഞ്ഞിട്ട് ഞാൻ കഴിക്കുന്ന പ്രോട്ടീൻ പൗഡറാണ് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കത് പ്രശ്നം തോന്നിയില്ല. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഈ തനിയെ വർത്തമാനം പറയുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ എന്നോട് തന്നെയായിരുന്നു ഇവിടെ വർത്തമാനം പറയണ്ടായിരുന്നത്. അപ്പോൾ ഈ കുടിക്കുകയും അതുപോലെ തന്നെ ഒരു പഴം കഴിക്കുന്ന ഗ്യാപ്പിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം എഡിറ്റ് ചെയ്യും, അതേപോലെ തന്നെ എന്തെങ്കിലും ലിങ്ക്സ് എടുക്കുകയാണെങ്കിൽ അതൊക്കെ എടുക്കും, സ്റ്റോറീസ് ഇടും, പിന്നെ ഏട്ടനെ വിളിക്കും. അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞു. കുളി കഴിഞ്ഞു വെച്ചാൽ മേൽ കഴുകി കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി കുളിച്ചതാ, അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ കുളിക്കണ്ട. ഇനിയിപ്പോൾ നാളെ രാത്രി കുളിക്കും. ഒന്ന് ഒരു ദിവസം ഇടപെട്ടിട്ട് കേട്ടോ. ഡെയിലി പിന്നെ തലവിളിച്ച് വരുമ്പോഴേക്കൊരു സമയം എൻ്റെ ഇതിൻ്റെ ഡോക്ടറെ ഒന്നും കൂടി ഒന്ന് പോയി കാണണമെന്ന് കണ്ടോ. ഇതെത്ര കാണണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ സ്കിൻ അലർജി പിന്നെയും തുടങ്ങി. ഇതിങ്ങനെ ഇതിപ്പോൾ കയ്യിൽ മാത്രമുള്ളതാണ്, എൻ്റെ മേൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇങ്ങനെ തൊലി പോയി കണ്ടോ, ഇങ്ങനെ ഇവിടെ പൊട്ടും, പൊട്ടി ചോര വരും. അപ്പോൾ ഈ വലത്തെ കൈ കൂടി ആയതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഭയങ്കര പ്രയാസം. അപ്പം നീറും പാത്രം കഴുകുമ്പോഴാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് നീറും. ഇവിടെ മാത്രമല്ല കേട്ടോ, ഈ പൊട്ടിയെടുത്ത് മാത്രമല്ല, ഇവിടെയൊക്കെ ഇങ്ങനെ സ്കിൻ പോയിരിക്കല്ലേ, അവിടെയൊക്കെ ഇങ്ങനെ നീറും. അതുകൊണ്ട് ഭയങ്കര പണിയും. സ്കിൻ കെയർ ചെയ്യുമ്പോൾ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ദിവസം 2 തവണയാണ് കേട്ടോ ജിമ്മിൽ പോണേക്കാട്ടിന് മുമ്പ് മോയിസ്ചറൈസറും സൺസ്ക്രീനും ഇടും. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഈ പ്രോട്ടീൻ ഷേക്കൊക്കെ കുടിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം ഇൻസ്റ്റയിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് കോമെന്റ്സ് ഒക്കെ നോക്കും, റിപ്ലൈ ചെയ്യും, പിന്നെ സ്റ്റോറീസൊക്കെ വർത്തമാനങ്ങളൊക്കെ പറയും. ഇപ്പം നമ്മൾ Q&A ചെയ്തു, ഒരു അരമണിക്കൂർ അങ്ങനെ ഇരുന്ന് ചെയ്തു. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കും കേട്ടോ. ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്കിൻ കെയർ അഗെയിൻ സ്കിൻ കെയർ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഉപയോഗിക്കാനായിട്ട്. ഐ ക്രീം ഇത്ര എടുത്താൽ മതി, കുറച്ച് മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഫിംഗേഴ്സിലാക്കിയിട്ട് ഒരു ചെറിയ മസാജ് കൊടുക്കുക കേട്ടോ. കണ്ണിൻ്റെ താഴെ പഫിനെസ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ ഉറങ്ങാനിട്ടാണ്. ഇപ്പം എൻ്റെ ഉറക്കം ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുണ്ട്, ഒരിടയ്ക്ക് ഭയങ്കര കുറവായിരുന്നല്ലോ.
വർക്കൗട്ട് ചെയ്യാൻ പിന്നെ ഉറങ്ങാണ്ടിരിക്കുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബലം ഉണ്ടാവില്ല, അത് മാത്രമല്ല ഭയങ്കര ദോഷമായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്തായാലും 7 മണിക്കൂർ ഉറങ്ങട്ടെ, എനിക്ക് 8 മണിക്കൂർ ഉറങ്ങണം എന്നാണ് ആഗ്രഹം. പക്ഷെ ആ 1 മണിക്കൂറും അങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും നടക്കില്ല. ആ 1 മണിക്കൂർ ഭയങ്കര പ്രഷ്യസ്. കാരണം നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ തന്നെ 2 മണിക്കൂർ അങ്ങോട്ട് പോകും, അതിന്റെ ഒരുക്കങ്ങളും പോയി വന്ന് അതിന്റെ ക്ഷീണം പ്രോട്ടീൻ ഷേക്ക് കുടിക്കലും ഉണ്ടാക്കി അങ്ങനെയൊക്കെ ആവുമ്പോ തന്നെ ആ 1-2 മണിക്കൂർ പോകും. പിന്നെയും നമ്മള് ഉറക്കത്തിന് വേണ്ടി എക്സ്ട്രാ 1 മണിക്കൂർ എടുക്കുമ്പോൾ ജോലികളൊന്നും നടക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്, അത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ 8 മണിക്കൂറൊക്കെ ഉറങ്ങി കുറച്ചും കൂടി ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ജോലിയുടെ കാര്യത്തിൽ. ഇനിയിപ്പോ നമുക്ക് വിറ്റമിൻ സി തീർന്നോ? ഇല്ല, തീർന്നിട്ടില്ല. നമുക്കിപ്പോ എന്തായാലും വിറ്റമിൻ സി സിറം വേണം. ഈ കുറച്ച് എഡിറ്റിങ്ങും പുതുക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ഒന്ന് ഷൂട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആവും. ഇത് ശരിക്കും രാവിലെ മുതൽ ഷൂട്ട് ചെയ്യണം എന്ന് ഇഷ്ടം. ഒറ്റയടിക്ക് അങ്ങ് ഷൂട്ട് ചെയ്ത് തീർത്തുകഴിഞ്ഞാൽ നല്ലതല്ലേ? കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് പ്രഗ്നൻസി ടൈമിൽ വന്നതാണ് ഈ വരകള്, പിന്നെ പോയിട്ടേ ഇല്ല കേട്ടോ. എനിക്കിങ്ങനെ ഇങ്ങനെ ഈ വര ഉണ്ടായിരുന്നില്ല. ചിലതൊക്കെ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ വന്നു പിന്നെ അത് പോവാൻ ഭയങ്കര പാടാണ്. വയറിലെ സ്ട്രെച്ച് മാർക്സ്, വയറ്, എനിക്കൊന്നും ഇത്രയും വർഷം വർക്കൗട്ട് ചെയ്തിട്ട് കുറഞ്ഞു നന്നായിട്ട്, പക്ഷെ എന്നാലും നമ്മുടെ പണ്ടത്തെ പോലുള്ള ഒരു ബോഡി അച്ചീവ് ചെയ്യാനായിട്ട് ലൈക്ക് വേറെ ലെവൽ ഓഫ് വർക്കൗട്ടും ഡെഡിക്കേഷനും നമുക്ക് വേണ്ടി വരട്ടും. നമ്മൾ നോർമൽ എല്ലാ ദിവസത്തെ വർക്കൗട്ടും കൊണ്ടൊക്കെ നമുക്കൊരു ഓക്കെ ഒരു നോർമലിലേക്കൊക്കെ തിരിച്ചു വരാൻ പറ്റും. ഇത് എന്താ വെച്ചാൽ ഓക്കെ, എനിക്കത് അയ്യോ എനിക്കത് ഭയങ്കര പ്രശ്നമായിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടോ ഒന്നും തോന്നുന്നില്ല. നമ്മളൊക്കെ സ്ത്രീകളല്ലേ, നമുക്ക് ഇങ്ങനെ പ്രസവമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വയറും ഇതൊക്കെ ഉണ്ടാവും, അതല്ലെങ്കിൽ തന്നെ കുറച്ചൊരു വയറ് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും. നമുക്ക് യൂട്രസ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കുറച്ച് ഫാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. ഞാൻ എന്താ തപ്പണേന്നറിയാം, മോയിസ്ചറൈസർ തടാ. അതുകൊണ്ട് ഒരുപാടൊന്നും വെറീഡ് ആവണ്ട കേട്ടോ, ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതിനായിട്ട് എന്താണോ നമുക്ക് ചെയ്യാനുള്ളത് അത് ചെയ്യാം. അപ്പൊ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നുന്നൊരു കാര്യം എന്താണെന്നറിയോ, എനിക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു റുട്ടീൻ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ രാവിലെ എണീക്കുന്നു, നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നു, കറക്റ്റ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, എഗെയിൻ ഫുഡ് കഴിക്കുന്നു, കുളിച്ച് നമ്മൾ എഗെയിൻ സ്കിൻ കെയർ ചെയ്യുന്നു. അപ്പൊ തന്നെ നമ്മൾ 2 തവണ സ്കിൻ കെയർ ചെയ്യും, മോയിസ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതന്നെ നമ്മുടെ സ്കിന്നിന് നല്ലതാവും. ഇനി ഞാൻ ജിമ്മിൽ പോയില്ലെങ്കിൽ മടി പിടിച്ച് മോയിസ്ചറൈസർ ഇടില്ല, സൺസ്ക്രീനും ഇടില്ല. ഷൂട്ടുള്ള ദിവസമാണെങ്കിലും ഷൂട്ടില്ലാത്ത ദിവസമാണെങ്കിൽ ഇടില്ല, അതിങ്ങനെ വെച്ചിരിക്കും. അത് നമ്മുടെ ലൈഫിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ വർക്കൗട്ട് നല്ലതാണ്. 21 ഡേയ്സ് ഓഫ് ചാലഞ്ച് ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേറൊരു തരത്തിൽ എന്തെങ്കിലും ഒരു ചാലഞ്ച് ചെയ്യാം. ചെറിയ കാര്യം ഉണ്ട് കേട്ടോ, 45 എത്തിയില്ലായിരുന്നു എന്റെ വെയിറ്റ്, അത് കുറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഞാന് സൺഡേസ് സാധാരണ ഞാൻ അങ്ങനെ എപ്പോഴും വർക്കൗട്ട് ചെയ്യാറില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം സൺഡേ ഇമ്മക്കുട്ടീനെ ഡ്രോയിങ് ക്ലാസ് ആക്കിയിട്ട് വർക്കൗട്ട് ചെയ്ത് തിരിച്ചു വന്നിട്ട് തണ്ണീർമത്തം കഴിച്ചു. അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല, അതാണ് ഞാനും അമ്മയും കോമൺ ആയിട്ട് കഴിച്ചിട്ടുള്ള ഒരു സാധനം. ഇപ്പൊ നമ്മള് കേൾക്കുന്നില്ലേ കളർ അടിച്ചിട്ടുള്ള തണ്ണീർമത്തനാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നില്ല, അതാണോന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനും അത് അമ്മയത്, അമ്മ ഒരു 3-4 തവണ വോമിറ്റിങ്ങിൽ നിന്നു, ഞാൻ ഒരു 8-10 തവണ വോമിറ്റ് ചെയ്ത് അതോടൊക്കെ എന്റെ ഒരു 1/2 കിലോനും വീതം, ഏകദേശം 1 കിലോ തന്നെ കുറഞ്ഞെന്ന് വേണം പറയാനായിട്ട്. ഒത്തിരി ഞാൻ വോമിറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര അവശതയായിട്ടോ. പക്ഷെ അന്നത്തെ ദിവസം രാത്രി കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ റിക്കവറായി. ഒരു ദിവസം ഫുള്ള് ബ്രേക്ക് എടുത്തു, ഞാൻ ഫുള്ള് ഇങ്ങനെ കിടക്കുകയായിരുന്നു, കിടന്ന് കുറച്ച് ഉറങ്ങി, കുറച്ച് നേരം റീലൊക്കെ കണ്ടിരുന്നു, എന്റെ സീരീസ് ഒക്കെ കാണാണ്ടായിരുന്നു, അതൊക്കെ കണ്ട് കിടന്ന് അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോ ശരിയായി. അപ്പോ ഈ തണ്ണീർമത്തൊക്കെ കഴിക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ, നല്ലതാണോന്ന്. ഇപ്പൊ ഇങ്ങനെയാ നമ്മൾ അറിയുക, അതാണ് വേറൊരു സംശയം. നല്ല റെഡ് കളറായിരുന്നു, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് അതാണ് സംശയം തോന്നുന്നത്. കാരണം ഞാനും അമ്മ കോമൺ ആയിട്ട് കഴിച്ചതാണ് മാത്രം, അമ്മയ്ക്ക് ഭയങ്കര അവശതയായി. എനിക്ക് കുറച്ചുകൂടി പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റി, ഞാൻ ഈവൻ ഇത്ര വോമിറ്റ് ചെയ്തു വെച്ചാലും പെട്ടെന്ന് എനിക്ക് റിക്കവർ ആവാൻ പറ്റും. പക്ഷെ അമ്മയ്ക്ക് വോമിറ്റിങ് കുറവാണെങ്കിലും അമ്മയ്ക്ക് ഇപ്പോഴും നല്ല ക്ഷീണമുണ്ട്, നല്ല ടയർഡാണ്. പക്ഷെ അമ്മ ടയർഡാണെങ്കിൽ വെറുതെ ഇരിക്കില്ല, പറമ്പിലേക്കൊക്കെ പോകും. ഞാൻ വന്നിട്ട് ഇന്ന് രാവിലെ നോക്കുമ്പോൾ മുറ്റടിക്കണം, ഞാൻ പറഞ്ഞു അമ്മ ഒരു ദിവസം മുറ്റടിച്ചില്ലെങ്കിൽ അത്ര കരടൊന്നും ഇല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കില്ല, അമ്മയ്ക്ക് തൃപ്തി വരില്ല. അമ്മയ്ക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ജോലികളൊക്കെ ഫുള്ള് തീർത്ത് വെച്ചിട്ട് എന്നിട്ട് ഉച്ചയ്ക്ക് കിടക്കുകയാണെങ്കിൽ മാത്രമേ അമ്മയ്ക്ക് കിടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കിടക്കാൻ പറ്റില്ല. അതാണ് അമ്മയുടെ ഒരു പ്രകൃതം.
അപ്പൊ മതി, ഇനി കുറച്ച് ലിബാം കൂടി എണ്ണം. ഞാൻ ഔട്ട് ആയോ. ഇന്ന് നമുക്കേ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അതില് ഞാൻ മൂന്ന് ഫാർമസിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന മൂന്ന് മോയിസ്ചറൈസർ ഉണ്ട്. ഒന്ന് ഇത് ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അത് മേളിലുണ്ട്, ഫിസിയോ ജെൽ എന്ന് പറഞ്ഞിട്ട്. അത് മൂന്നെണ്ണത്തിനെ റിവ്യൂ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇത് ഇന്ന് ചെയ്യേണ്ട റീല, ഞാനിത് എഴുതി വെച്ചിട്ടില്ല, എന്നാൽ അത് എഴുതി വെക്കണം. അങ്ങനെ ഇതിപ്പോ ഇമ്മുക്കുട്ടിയുടെ റൂമിന്റെ ഒരു കോർണറിൽ എനിക്കൊരു സ്കിൻ കെയർ റുട്ടീൻ, എന്റെ ഇമ്മുക്കുട്ടിയുടെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാനുള്ള സാധനങ്ങൾ വെച്ചിരിക്കണം. അതൊന്ന് ഒതുക്കാനുണ്ട്, വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒന്ന് കളയണം, കുറച്ചും കൂടി ഒന്ന് ഒതുക്കി വെക്കണം നമുക്കിത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു പണിയും കൂടി ഉണ്ട്. നമുക്ക് ഈ കബോർഡ് ഫുള്ളായിട്ടല്ലെങ്കിലും ഈ ഒരു ഭാഗമുണ്ട്, ഇതൊന്ന് ഒതുക്കണം. കളപറാന്നാ കിടക്കണം, ഞാൻ തുണിയൊക്കെ താഴേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് ഒതുക്കി റെഡി ആക്കി വെക്കണം. ഫസ്റ്റ് നമുക്ക് ഈ ഭാഗത്തെ ഒന്ന് റെഡി ആക്കാം കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോയിലാണ് കുറേയൊക്കെ സ്കിൻ കെയറും ഹെയർ കെയർ സാധനങ്ങളും അതേപോലെ മേക്കപ്പ് എല്ലാം അവിടെ തന്നെയാണ് ഉള്ളത്. ഞാനിതിപ്പോൾ രാത്രി ചെയ്യുന്നത്, അതേപോലെ തന്നെ രാവിലെ അത്യാവശ്യത്തിന് വേണ്ട മോയിസ്ചറൈസും സൺസ്ക്രീനും ഇവിടെ തന്നെ വയ്ക്കുക, അതല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ മുകളിലേക്ക് പണി. ഇതൊക്കെ തീർന്ന ഡബ്ബകളാണ്. ഇത് കൊസറെക്സിൻ്റെ നല്ല പ്രോഡക്റ്റ് ആണ്ടോ, എനിക്ക് അതിൻ്റെ ഡബ്ബ കളയാൻ തന്നെ സങ്കടമാവും. ഞാനിങ്ങനെ വെച്ചിരിക്കും, എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, ഡബ്ബ ആവശ്യം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ആവശ്യമൊന്നും ഉണ്ടായില്ലായിരുന്നു. ഇത് അശ്വഗന്ധ ബൗൺസ് ദീപിക പടുക്കോൺ 82 ഈസ്റ്റിൻ്റെ അതിൻ്റെ, അത് അത്ര വേർത്ത് ദ മണിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അതിലും നല്ലതായിരുന്നു കൊസറെക്സിൻ്റെ. അപ്പം അങ്ങനെ ഞാൻ വേണ്ടാത്തതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് അവിടെ ഒന്ന് ഒതുക്കി വെക്കാച്ചിട്ട്. ഇത് ഇമ്മക്കുട്ടിയുടെ ഒരേ ഒരു മേക്കപ്പ് പ്രോഡക്റ്റാണ്, റിനയുടെ കിഡ്സ് മേക്കപ്പ് ആണ് കേട്ടോ. അത് തുറക്കാനും കിട്ടണമായിരുന്നില്ല. അത് ഇമ്മക്കുട്ടി എന്നെ റിവ്യൂ ചെയ്യൂ കേട്ടോ, നമുക്കാണ് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അപ്പം അത് ഞാൻ അവളെ തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കണ്ണിൽ മരുന്നൊഴിക്കണമായിരുന്നു, അത് കണ്ണ് ഡ്രൈ ആവണേന് ഉള്ളതാണ്. നമ്മൾ കണ്ണ് ഇതേപോലെ ഇങ്ങനെ പിടിച്ചൊഴിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണിനകത്ത് പെട്ടെന്ന് തന്നെ ഒഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഓരോരോ ഡ്രോപ്പ് വെച്ച് ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ തുണിയൊക്കെ മടക്കി വെക്കാണ്, കുറേ മേളിൽ കൊണ്ട് വയ്ക്കാനുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൊണ്ടുവയ്ക്കാച്ചിട്ട്, അല്ലെങ്കിൽ ഒക്കെ ഇങ്ങനെ എല്ലാം താഴെ സ്പേസ് ഇല്ലല്ലോ, അപ്പം ഞാനല്ലെങ്കിൽ കറപറാന്നിടും. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി മുകളിൽ കൊണ്ടുവയ്ക്കണം. ഇവിടെ ആവശ്യമുള്ള തുണികൾ മാത്രം നമുക്ക് ഇവിടെ മടക്കി വെക്കാം കേട്ടോ, ജിമ്മിൽ പോണതും ഒക്കെ ആയിട്ട്. ഇതിന് എത്ര ദിവസം ഇങ്ങനെ ഉണ്ടാവും ദൈവത്തിനറിയാം. ഇതെന്തായാലും ജിമ്മിൽ പോകുമ്പോൾ എൻ്റെ പാൻസ് ആണ്, കുറച്ച് ടോപ്സ് ആണ് ജിമ്മിൽ കൊണ്ടുപോകുന്ന, ടവൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട്, അതായത് ഇപ്പം ഇന്ന് കൊണ്ടുപോയത് ഒന്ന് തിരുമ്പാട്ടുമല്ലോ, അപ്പം നാളെ ഇത് കൊണ്ടുപോകും, അപ്പൊ മറ്റന്നാളാകുമ്പോ ആ തിരുമ്പാട്ടത് റെഡിയാവും, എന്നിട്ട് അപ്പോഴേക്ക് ഇത് തിരുമ്പാടും, അങ്ങനെ കേട്ടോ. അപ്പൊ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഇത് സിമ്പിളായിട്ട് കഴിക്കാച്ചിട്ടാ. ചോറുണ്ണേക്കാട്ടിന് മുന്നേ നമുക്ക് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ എഴുതി വെക്കുമ്പോൾ കറക്റ്റ് എഴുതി വെക്കുക, ഒരു ഒരു ഷോർട്സ് എസ് വി മലയാളത്തിൽ, അതേപോലെ തന്നെ ഒരു ഷോർട്സ് എസ് വി ബ്ലോഗ്സിൽ ഒരു റീല്, അങ്ങനെ നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്യാന്നുള്ള രീതിയിൽ എഴുതി വെക്കും. വീഡിയോസ് ആണ്, ലോങ് ഫോർമാറ്റ് ആണ്, നമുക്ക് അങ്ങനെയാകുമ്പോൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്ത ഷോർട്സ്, പിന്നെ ഞാൻ ഭയങ്കര യൂസ് ടു ആയി. അപ്പം അതെല്ലാം ഒരു ഷോർട്സ് നമ്മൾ റെഡിയാക്കി അപ്ലോഡ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് ജോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ഇത് ഏതിലുള്ളതാണെന്നറിയോ, ഹോട്ട് സ്റ്റാറിൽ. ഒരു ലവ് സ്റ്റോറിയാണ്, കുറച്ച് ട്രാജഡിയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്നൊരു തമിഴ് സിനിമയാണ് കേട്ടോ, കണ്ടു നോക്കൂ. പിന്നെ ചോറും രസമാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. രണ്ട് മൂന്ന് ദിവസം ഏറ്റവും കാരണം ഏട്ടനായിരുന്നു ഇതൊക്കെ നോക്കിയിരുന്നത്. അപ്പോ ഏട്ടൻ പോയതിനു ശേഷം ഞാൻ മടി പിടിച്ച് തുണികളൊന്നും തിരുമ്പാട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത്രയും ഉണ്ട് കേട്ടോ തിരുമ്പാട്ട് തുണി, ഇതൊക്കെ മുകളിൽ കൊണ്ടുപോയിട്ട് തോര ഇടണം. എന്തൊരു ചൂട്, എന്തൊരു വെയിലാന്ന് പറയും, ഭയങ്കര ബുദ്ധിമുട്ടാ. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഷൂട്ടിന്റെ കാര്യം നോക്കാനായിട്ട്. കൊണ്ടുപോയി തോരയിടാം. ഇത് നമ്മള് ഗോവയിന്ന് കൊണ്ടുവന്ന വാഷിംഗ് മെഷീനാണ് കേട്ടോ. നമുക്ക് താഴെ വേറെ ഉണ്ട്, അമ്മ പിന്നെ വാഷിംഗ് മെഷീനിലൊന്നും ഇടില്ല, അമ്മയുടെ കുറച്ച് തുണികളല്ലേ ഉള്ളൂ. അപ്പൊ അത് അമ്മ വല്ലാത്ത ആംഗിളില്ല, അമ്മ അത് കൈകൊണ്ട് തന്നെ തിരുമ്പ. അപ്പൊ ഇപ്പൊ കുറച്ച് നാളായിട്ട് എന്റെ അമ്മക്കുട്ടിയുടെ ഒക്കെ തുണി ഇതിൽ തന്നെ ഇടാം, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ കേട് ഒന്നും പോവില്ല യൂസ് ചെയ്യാണ്ട് വെച്ചിരുന്ന കഴിഞ്ഞാല്. പിന്നെ അത് മാത്രല്ല, ഇത്രയും നാളെ അമ്മ ഇതൊക്കെ തിരുമ്പി തോരയൊക്കെ ഇട്ടിരുന്നു. അയ്യോ അമ്മക്ക്, അമ്മ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയേ, ഇങ്ങനെ ഇത്ര വേണ്ട, ഇത്ര പണി ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ ചെയ്തു തുടങ്ങി. അപ്പൊ അമ്മയ്ക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് അമ്മ തന്നെ ചെയ്യുമ്പോൾ എന്ത് നമുക്ക് തന്നെ വയ്യാണ്ട് അവിടെ ചെയ്യുമ്പോൾ. അപ്പൊ പിന്നെ അമ്മയ്ക്ക് പ്രായമായി വരുമല്ലേ, നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കില്ല.
നമ്മളിങ്ങനെ ഓക്കെ അത് കുഴപ്പമില്ല അച്ഛനമ്മയെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല കേട്ടോ, അപ്പോൾ നമ്മളെ കൊണ്ടാണെങ്കിലും നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെ പൊക്കെ എടുത്ത് കൊണ്ടുപോട്ടെ, മതിലടച്ചിട്ടായിരിക്കും പൂച്ച കയറും. ഈ ഒരു സ്പേസ് മാത്രമേ നമുക്ക് ടെറസിലുള്ളൂ കേട്ടോ, തുണി തോരയിടാൻ വേണ്ടിയിട്ട്. പക്ഷെ പെട്ടെന്ന് തുടങ്ങാം, എവിടെ ഇട്ട് കഴിഞ്ഞാൽ അയ്യോ, ഒരു രാവിലെ നമ്മൾ ഒരു 10 മണിക്കൊക്കെ ഇട്ടാൽ തന്നെ ഒരു 1 മണിക്കൂർ 2 മണിക്കൂറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും, അത്ര വെയിലാണ്. അപ്പോൾ ഞാൻ അതൊക്കെ തുണിയൊക്കെ എടുത്ത് തോരയിടാനുള്ളതൊക്കെ തോരയിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ വന്നു. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ളതിന് ഇടാനുള്ള ഡ്രസ്സ് ഇത്തിരി ലൂസായിരുന്നു, അപ്പോൾ അതൊന്ന് ഓൾട്ടർ ചെയ്യാമെന്ന് വിചാരിച്ചു. അധികമല്ല കേട്ടോ, കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, എഗെയിൻ കുറച്ച് വെയിറ്റ് കുറഞ്ഞു വന്നത്, 1 കിലോ കുറഞ്ഞില്ല, എന്നാൽ തന്നെ എനിക്ക് ആ ഡിഫറൻസ് അറിയും. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെയും അതേപോലെ തന്നെ സൈഡ് കുറച്ച് അടിക്കണമായിരുന്നു. അപ്പോൾ അതടിച്ച് നമുക്ക് ഒന്ന് അയോൺ ചെയ്തെടുക്കാം. അയോൺ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇസ്തിരിപ്പെട്ടി വെച്ചിട്ട്, അതല്ല കേട്ടോ, ഞാൻ ഇപ്പം ഇസ്തിരി സ്റ്റീം ചെയ്യാണ് ചെയ്യുക, മുകളിൽ ഞാൻ ഒരു കുളത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് അതിലൊന്ന് തൂക്കിയിട്ടിട്ട് ഈ സ്റ്റീമർ വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ ആക്കിയെടുത്താൽ മതി കേട്ടോ. നല്ല ഉപയോഗമുള്ളതാണ് ഇത്, ഞാൻ 2-3 വർഷം മുമ്പ് മേടിച്ചതാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി ചെറുത് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അടിപൊളി സ്റ്റീമേഴ്സ് കിട്ടും, അതുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, നല്ലതാണ്, നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. ഇമ്മക്കുട്ടി സ്കൂളിൽ നിന്ന് അമ്മയാണ് കേട്ടോ വിളിച്ചിട്ട് വന്നത്. ഫുഡ് കഴിച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതായോന്ന് നോക്കാനാണ്. ഉടുപ്പ് മാറ്റി കുളിച്ചിട്ട് വായോ കണ്ണ. അപ്പൊ ഇത് നമുക്ക് ആദ്യം ഒന്ന് കുറച്ച് നേരം, ഒരു മിനിറ്റ് തന്നെ വേണ്ട, അതീ കുറവ് നേരത്തെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇറക്കി വെക്കണേ, എന്നാലേ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഏറെക്കുറെ ഷേപ്പിലൊരു വ്യത്യാസം വന്നു, അത് ഞാൻ വെള്ളത്തിൽ വെച്ച് കുറച്ച് ഇത് ഭയങ്കര സിമ്പിൾ ആട്ടോ ഉണ്ടാകാം. വെറുതെ പാലും പഞ്ചസാരയും മിൽക്ക് മെയ്ഡും മാത്രമേ ഉള്ളൂ, എന്നിട്ട് കുറുക്കിയിട്ട് ഈ പോപ്സിക്കിൾ മേക്കറിൽ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇപ്പൊ പിന്നെ ധൈര്യമായിട്ടുണ്ടാക്കാം, കമ്പ്യൂട്ടർ സർജറി കഴിഞ്ഞല്ലോ. ഇനി കുഞ്ഞു കുറച്ചു നേരം ടി വി ആണ് കേട്ടോ ചോറ് കഴിച്ചിട്ട്, അപ്പോഴേക്കും പിന്നെ ട്യൂഷന്റെ സമയം, ഹോം ട്യൂഷൻ ആണ്, പിന്നെ കുറച്ചു നേരം ട്യൂഷൻ ഇരിക്കാം. എന്റെ പോലെ ഇഷ്ടമായി ഫുഡൊക്കെ കഴിക്കണേ. അപ്പൊ നമുക്കിനി പോയി ഷൂട്ടിന്റെ കാര്യം നോക്കാം. അപ്പൊ ഇമ്മക്കുട്ടി ഭക്ഷണം കഴിക്കാതെ ട്യൂഷൻ ഇരിക്കണേ സമയമുണ്ടല്ലോ, ആ സമയത്ത് എനിക്ക് ഒരു വീഡിയോ എങ്കിലും ഷൂട്ട് ചെയ്യാം. ഇമ്മക്കുട്ടി ട്യൂഷന് താഴേക്ക് വിട്ടുട്ടോ, അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് മുടി ഒന്ന് കേൾ ചെയ്യണം. വിചാരിച്ച അത്രയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, ഇത് ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ ഞാൻ ഈ സമയം കൊണ്ട് ഒരു ഷോർട്സും അല്ല ഒരു ഷോർട്സും ഒരു റീലും ഒരു വീഡിയോയാ വിചാരിച്ച, ഷോർട്സ് പോലും തീർന്നിട്ടില്ല. പക്ഷെ നമുക്ക് നോക്കാം, ഇത് കുറച്ച് ടൈം എടുക്കണ ഒരു ലുക്കാണ്, ഇതേത് ലുക്കാണ് മനസ്സിലായോ എന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ലുക്ക് ഫൈനലായി, അതൊരു ഇൻസ്പയർഡ് ലുക്കാണ് കേട്ടോ. പക്ഷെ എനിക്ക് മുടി അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല, പക്ഷെ പറ്റാന്ന് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇമ്മക്കുട്ടി വരട്ടെ, ഇമ്മക്കുട്ടി വന്നിട്ട് ഒന്ന് രണ്ട് ഫോട്ടോസും കൂടി എടുക്കാം. പക്ഷേ സമയമില്ലാത്ത കാരണം അല്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്കൊരു ലോങ് ഫോർമാറ്റ് വീഡിയോയും ചെയ്യാമായിരുന്നു. ഈ ഈ ടേബിളിൽ ഇരിക്കണതെല്ലാം നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിപ്സ് ആണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ഞാൻ ആദ്യമായിട്ടാണ് മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് നോക്കണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊമാറ്റോയില് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂപ്പൺ കോഡ്സ് ഒക്കെ വരുള്ളൂ, അങ്ങനെ വന്ന ഒരു കൂപ്പൺ കോഡിലുള്ളതായിരുന്നു. 1 രൂപയ്ക്ക് നമുക്ക് ലിപ്സ്റ്റിക്കും അതേപോലെ കാജലും കിട്ടുന്നുള്ളത്.
പക്ഷെ ഡെലിവറി ചാർജ് ഉണ്ട് കേട്ടോ, 200 രൂപ. അപ്പൊ 201 രൂപയ്ക്ക് 2 ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ ഒരു കാജലും കിട്ടും കേട്ടോ. ഇന്ന് ഞാനിപ്പോ ആ കാജലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു ടെസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യാം, അതോ റിവ്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ. ഞാൻ മരല് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ ലൈറ്റ് ആയിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല, നന്നായി നിൽക്കുന്നുണ്ട്. പക്ഷെ ലിപ്സ്റ്റിക്ക് കുറച്ച് ഡ്രൈയിങ് ആണ് കേട്ടോ. ഞാൻ മിക്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിശക്കുന്നു, നല്ലോണം വിശക്കുന്നുണ്ട്. ഞാൻ മിക്കവാറും ലോങ് ഫോർമാറ്റ് ഷൂട്ട് ചെയ്യാൻ വഴിയില്ലാന്ന് തോന്നുന്നു. നേരിട്ട് എന്തായാലും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഇൻകുട്ടി ഒന്ന് സൈക്കിൾ ഓടിക്കാൻ കൊണ്ടുപോകുന്ന വേണം. ഹലോ, ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് മെയിൽ കഴുകി, പിന്നെ സ്റ്റുഡിയോ ഒക്കെ ക്ലിയർ ആക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇമ്മക്കുട്ടീനെയും കൊണ്ട് സൈക്കിള് ചവിട്ടാൻ പോവാം. എത്ര കണ്ടും ഇരുട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കട്ടെ. ഇപ്പൊ 5:30 കഴിഞ്ഞു, 6 മണി ആവാറായി. പക്ഷെ കുഴപ്പമുണ്ടാവില്ല, നമുക്ക് ഇപ്പൊ നല്ല ചൂടായതുകൊണ്ട്. എന്തൊരു ചൂടാലോ എന്റെ പൊന്നെ, നമ്മളിങ്ങനെ കരിഞ്ഞുണങ്ങി അങ്ങനത്തെ ചൂട്, ഭയങ്കര പുഴുക്കുണ്ട്. നല്ല നല്ല ചൂടുണ്ട് കേട്ടോ. ഇത്തവണ ഫെബ്രുവരിയിലാണ് ഈ ചൂടാണെങ്കിൽ മാർച്ചിലത്തേക്കൊരു അവസ്ഥ, മാർച്ച് ഏപ്രിലൊക്കെ അവസ്ഥ നമുക്ക് ആലോചിക്കാനേ വയ്യ. നേരെ നമുക്ക് പോവാം. എവിടെ എല്ലാം ഓഫായില്ലേ? ആ ഇല്ല, ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്നിടാനുള്ള റീല് എഡിറ്റ് ചെയ്യണം. അതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു ഇമ്മക്കുട്ടീനെ കൊണ്ട് സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒപ്പം ഞാൻ ഒരു പഴം കഴിച്ചു കേട്ടോ. ഞാൻ മല്ലേ, നമ്മൾ ഈ മീൽ ഒറ്റയടിക്ക് ഇങ്ങനെ കുറേ സാധനങ്ങൾ കഴിക്കണേക്കാണ്ട് എന്തുകൊണ്ട് നല്ലത്. എന്നോടാണെങ്കിലും പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മീലായിട്ട് 6 മീലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുന്നൊക്കെ എന്ന് വെച്ചാൽ ഇടനേരത്ത് ഞാൻ ഒന്നും കഴിക്കില്ലായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, ഒരു പഴമെങ്കിലും കഴിക്കും ഞാൻ. പക്ഷെ എന്നോട് അതിൽ കൂടുതൽ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും പറ്റണില്ലെങ്കിലും എന്തെങ്കിലും ഞാനൊരു 5 നേരം കഴിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. വീട്ടിലുള്ളപ്പോൾ നടക്കും, പക്ഷെ ഷൂട്ടിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുകയാണെങ്കിൽ പാടാ. അതല്ലെങ്കിൽ നോക്കാറുണ്ട് കേട്ടോ. എസ്പെഷ്യലി നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പം അതിനനുസരിച്ച് കഴിച്ചില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു പഴം കഴിക്കുകയാണ് കേട്ടോ. അവിടെ വണ്ടികളാണ്. ഡിന്നർ കഴിക്കണേക്കാട്ടിനും മുന്നേ, ആക്ച്വലി ഡിന്നർ ഉണ്ടാക്കിയിട്ടില്ല, അതിനെക്കാട്ടിനും മുന്നേ ഞാനത് എഡിറ്റ് ചെയ്യാറുന്നതാണ്. ഇന്ന് നമ്മള് ചെയ്തതാ. അപ്പൊ എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്യാണ്ട് എനിക്ക് എന്റെ കൈ ഇങ്ങനെ തരിക്കായിരുന്നു. അപ്പൊ ഞാൻ അത് എഡിറ്റ് ചെയ്തു, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നാളെ ഇത് അപ്ലോഡ് ചെയ്യാം, കാരണം ഇന്നത്തെ റീൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സേവ് ചെയ്യാം. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇമ്മക്കുട്ടി. എഗെയിൻ ഡ്രോയിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗോവയിൽ ഉണ്ടായിരുന്നപ്പോ ആർട്ട് ക്ലാസ് പഠിച്ചിരുന്ന, ആർട്ട് ക്ലാസ്സിൽ പോയിരുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ ആദ്യം പോയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്കിനി ഡിന്നർ പരിപാടികൾ നോക്കാം. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് എന്തിനാണ് 2 കിച്ചൺ. ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ എന്നാലും ഒന്നും കൂടി പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, മേളിൽ ഓൾറെഡി നമുക്ക് അടുക്കള ഉണ്ടായിരുന്നു. നമ്മൾ ഈ മേളിലത്തെ പോർഷൻ ആദ്യം വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ്. പിന്നെ ഗോവയിൽ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ അടുക്കള നമ്മൾ സെറ്റ് ചെയ്തെടുത്തു, കാരണം നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടായിരുന്നു. ഗോവയിലത്തെ എല്ലാതും ഇങ്ങോട്ട് കൊണ്ടുവന്നുല്ലോ. അപ്പോൾ അങ്ങനെ അടുക്കളയിലത്തെ സാധനങ്ങളെല്ലാം ഇത് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷൂട്ട് ചെയ്യാനും ഒക്കെ എളുപ്പം. മേളിലാകുമ്പോൾ നമ്മൾ അതിന് വേണ്ടി ലൈറ്റൊക്കെ വെച്ചു. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. താഴത്തെ അടുക്കളയിൽ നമുക്കത് അതിനുള്ള സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു എന്ന് മാത്രമല്ല, അത് മാത്രമല്ല ഞാനൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും പിന്നെ എൻ്റെ ഒരു രീതിക്ക് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ അമ്മ ഓൾറെഡി ഒരു 5:30 ആകുമ്പോൾ ഡിന്നർ വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ട് ഒരു എളുപ്പത്തിന്, അതുപോലെ അമ്മയ്ക്കും അതൊരു ഹെൽപ്പാകും. അല്ലെങ്കിൽ അമ്മ രാവിലെ നേരത്തെ എനിക്ക് ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കുമായിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് നേരത്തെ എൻ്റെ അമ്മയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു 6 മണിക്കൊക്കെ എണീറ്റാൽ മതിയല്ലോ. ഇമ്മയ്ക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിടണമെങ്കിൽ എന്തായാലും നമുക്ക് ഒരു 5:30 ആകുമ്പോഴെങ്കിലും 5:30 ആകുമ്പോഴെങ്കിലും എണീക്കണം. അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നേരത്തെ കുറേ പേര് ചോദിക്കാറുണ്ട്. ആ എന്തായാലും നമ്മൾ ഡിന്നർ എന്തായാലും നമ്മളിപ്പോൾ കഴിച്ച ദോശ, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കറിയും അതേപോലെ സാലഡും കഴിച്ചു കേട്ടോ. അതിനുശേഷം നമുക്ക് പാത്രമൊക്കെ കഴുകി അപ്പപ്പം കഴുകി റെഡിയാക്കി വെക്കാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ മടി പിടിച്ച് അവിടെ ഇടാം. അധികമൊന്നും ഇല്ല, പിന്നെ കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അധികം ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കാം.
പിന്നെ വെള്ളം, ആ വലിയ സ്റ്റീൽ പാത്രത്തിലുള്ളത് വെള്ളമാണ്. അത് പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഈ ചായ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ പിന്നെ ചായ ഉണ്ടാക്കാറില്ല. ഏട്ടൻ വരുന്ന സമയത്ത്, ഏട്ടൻ വരികയാണെങ്കിൽ ഏട്ടൻ ചായ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഓട്സ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഏട്ടൻ അതിൽ നിന്ന് അങ്ങനെ വെള്ളം എടുക്കും. പ്ലാസ്റ്റിക്കിൽ വെക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ തന്നെ മേടിച്ച് ഇതാക്കിയതാണ്, വെച്ചതാണ്. അപ്പം അടുക്കളയൊക്കെ റെഡിയായി, ക്ലീൻ ക്ലീൻ ആയി. നമ്മുടെ അടുക്കളയിൽ കുറേ മണി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ, എല്ലാം അടിപൊളിയായിട്ട് തന്നെ വളരുന്നുണ്ട്. നന്നായിട്ട് അത് പിടിച്ചു. എന്താ ഈ മരക്കിലൊക്കെ? എൻ്റെ പൊന്നിൻ്റെ മുഖം കണ്ടോ, എനിക്ക് ഒന്നും കൂടി കുളിക്കണം. കിടക്കണേക്കാട്ടിലും മുന്നൊന്നും കൂടി കുളിക്കാന്ന് വെച്ചു. നമുക്ക് നോക്കിയാലോ അമ്മക്കുട്ടി, സമയമായി, നല്ല എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇനി ഇനി കുറച്ച് സാഡ് പാർട്ടാണ്. ഇനിയാണ് ഞാൻ ഇമ്മക്കുട്ടിയുടെ ഹോം വർക്ക്സും അതുപോലെ തന്നെ ബാക്കി സാധനങ്ങളൊക്കെ നോക്കാം. നമ്മൾ ഡിന്നറ് എൻ്റെ അമ്മ ഒരു 5-5:30 കഴിക്കണമെന്ന് വെച്ചാൽ ഞങ്ങളൊരു 7 മണിയാകുമ്പോഴാണ് കേട്ടോ കഴിക്കാം. അപ്പോൾ ഒരു 7:30 നോക്കും. 7:30 ഒരു 8:45 വരെ ഞാൻ നോക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ട്യൂഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കുറേയൊക്കെ പഠിക്കാനുള്ളത് കവർ ചെയ്തിട്ടുണ്ടാവും. ഞാൻ പിന്നെ എക്സ്ട്രാ ഉള്ള ഹോം വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, എന്തൊക്കെ എടുത്ത് അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് തന്നെ നമ്മൾ പിന്നെ അടിയാവുന്നത്. ഈ ഒരു റൗണ്ട് കരച്ചിലാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഞങ്ങൾ കൂട്ടുകൂടി. അതിനുശേഷം ഇമ്മക്ക് ഒരു മരുന്നുണ്ട് കേട്ടോ, സർജറി കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും കഴിക്കണം, അത് കഴിച്ചു. നമുക്കിനി കുട്ടി സ്കിൻ കെയറും കൂടി ചെയ്തിട്ട് കിടക്കാം. പോയി കിടന്നോളൂ, വായിച്ചോളൂ. എത്ര സ്റ്റോറി വായിച്ചു? 6 to 7 7 സ്റ്റോറി വായിച്ചു. ഇപ്പൊ ഞാനുണ്ടല്ലോ സ്കിൻ കെയറില്, ഞാന് ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ. ഞാൻ അതേ വേറെ ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ആയിട്ട് പറയാം. അല്ല, ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, നിയാസിനിമൈഡും അതേപോലെ തന്നെ റെറ്റനോളും ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിയാസിനിമൈഡ് എന്റെ മുഖത്തെ പോർസ് കുറയ്ക്കാനും റെറ്റനോള് പ്രായത്തിന്റേതായ ചുളിവുകൾ കുറയ്ക്കാനും. ഞാനൊരു ഉണ്ണിയപ്പായിട്ടാണ് കിടക്കുക. എനിക്ക് എന്റെ ഇഷ്ടമില്ലാട്ട് ഞാൻ പറയുന്നത്, 10-step കൊറിയൻ സ്കിൻ കെയർ റൂട്ടീൻ ആണെന്നൊക്കെ പറയാം. പക്ഷെ സ്കിൻ കെയർ റൂട്ടീൻ അങ്ങനെ ചെയ്യാലോ. Yeah, that's true. What do you look like a Korean? I didn't say that I look like a Korean. I just do skincare like Korean. Oh. ഏറ്റവും ഇല്ലാത്ത ദിവസം ഞാൻ ലാവിഷ് സ്കിൻ കെയർ റുട്ടീനാണ്. പക്ഷെ അതുകൊണ്ടാവണം കേട്ടോ, എനിക്ക് മുഖത്ത് ഇപ്പോഴും ഡ്രൈനെസ് അധികം അഫക്ട് ചെയ്യാത്ത, ഞാൻ പറയണ്ട കൈയൊക്കെ പൊട്ടി ചോര വരും ഡ്രൈ ആയിട്ട്. എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. പക്ഷെ എന്റെ ഫേസില് അങ്ങനെ എഫക്ട് ചെയ്തിട്ടേ ഇല്ല. അതെനിക്ക് തോന്നുന്നു ഞാൻ എത്ര കാര്യമായിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നോണ്ടാണ്. പിന്നെ ഞാൻ വേണ്ട ബേബി, പിന്നെ ഞാൻ അണ്ടർ ആംസില് ഒരു പീല് യൂസ് ചെയ്യും കേട്ടോ. ഇത് ഫേസിന് വേണ്ടിയിട്ടുള്ളതാണ്, ശരിക്കും ലിക്വറൈസ് ആൻഡ് ലാക്റ്റിക് ആസിഡ് പീലാണ്. പക്ഷെ എനിക്ക് സ്ട്രോങ് പീൽസ് ഒക്കെ ഫേസിൽ യൂസ് ചെയ്യാൻ ഇത്തിരി പ്രശ്നമായാലോ എന്ന് പേരിയഡ് ഞാൻ അണ്ട്രാംസ് യൂസ് ചെയ്യും. അണ്ട്രാംസ് എന്നെ നല്ല ബെറ്റർ ആയിട്ടോ. കുറേ പേര് ചോദിക്കുന്നു എന്താ ചെയ്തത്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ലേസർ ട്രീറ്റ്മെന്റ്, അതേപോലെ തന്നെ ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും പീൽ അങ്ങനെ യൂസ് ചെയ്യും. പിന്നെ മോയിസ്ചറൈസ് ചെയ്യും കേട്ടോ. അപ്പൊ തന്നെ നല്ല വ്യത്യാസം വന്നു. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ വേറെ ചെയ്യാം. കുട്ടീനായിപ്പോ അത് ബാഡാ, അത് ചെയ്യണ്ട, ബാഡാന്നല്ല, നല്ല ചോയ്സ്. ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു ആ കുട്ടിയുടെ അണ്ട്രാംസിൽ ഒരു ഡാർക്ക്നെസ് ഇല്ലാത്തതിനെ കാരണം ആ കുട്ടി 14 ഇയേഴ്സ് ആയപ്പോ തന്നെ ആ കുട്ടിയുടെ അമ്മ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടി പറഞ്ഞു 14 ഇയേഴ്സ് ആകുമ്പോൾ. ഞാൻ പറഞ്ഞു ഇല്ല. ആക്ച്വലി ഒരു 20-22 ഇയേഴ്സ് വരെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. മോയിസ്ചറൈസ് ചെയ്യുക, സൺസ്ക്രീൻ ചെയ്യുക, സൺസ്ക്രീൻ ഉപയോഗിക്കുക. ആൻഡ് വി ആർ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മുടി അയച്ചോളൂ, മുടി കെട്ടിയിട്ട് കിടക്കണ്ട. അങ്ങനെ എല്ലാ പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 9:45 ബെഡിലെത്താൻ ശ്രമിക്കും കേട്ടോ. ചിലപ്പോ 9:30 ആവും, 9 മണിക്ക് ആ ശ്രമം തുടങ്ങും. എന്തായാലും 9:30 to 9:30 ഇടയ്ക്ക് നമ്മൾ ബെഡിലെത്തി. പിന്നെ കഥ പറച്ചിലും അത് ഇതൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇമ്മക്കുട്ടിയുടെ തലയിൽ പെയിനൊക്കെ ഉണ്ടോ നോക്കും. രാത്രി സമയത്താണ് കൂടുതൽ അതൊക്കെ നോക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ കിടക്കും.
ഇപ്പുറത്താണ്. അത് മറിക്കാനുള്ള ഒരു കമ്പും ആ ഒരു സാധനമാണ് കാണുന്നത്. അതിങ്ങനെ വലിച്ചു കഴിഞ്ഞുകഴിഞ്ഞാ അതൊരു എന്താടാ അതൊരു സെപ്പറേഷൻ ആവും. പെമ്മുക്കുട്ടി തനിയെ ബെഡിൽ കടന്നോടിക്കട്ടെ വിചാരിച്ചിട്ട് ഉണ്ടാക്കില്ല. ആ ബെഡിൽ കിടക്കും, പക്ഷെ ഇതൊന്നും ഇടാൻ സമ്മതിക്കില്ല. സെപ്പറേറ്റ് ഒന്നും ഇടാൻ സമ്മതിക്കില്ല. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. നമ്മുടെ യൂഷ്വൽ ഡേ ഇൻ മൈ ലൈഫ് പോലെ ആവണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫേ ചെയ്യാത്തത്. എനിക്കറിയാം അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല. നമ്മള് ഗോവയിൽ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് പുറത്തേക്കൊന്നും പോണില്ല. ഐസ്ക്രീം ഇഷ്ടായി, പിന്നെ അതുപോലെ ഏട്ടനില്ല. അപ്പൊ ആ ഒരു ഒരു കോസി ആ ഒരു നൈസ് ഫീലിംഗ് ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് അവിടത്തെക്കാളും തിരക്കായിട്ടാ തോന്നണേ. ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് ദിവസം പോണേന്ന് തന്നെ അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്നാലും നമ്മുടെ പരിമിതികളുടെ ഉള്ളിൽ കൂടെ തിന്നുകൊണ്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പൊ ലൈക്ക് ചെയ്യാ. അപ്പൊ നമുക്ക് ഇനി 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 കൊറേ വ്ലോഗ്സ് ഒക്കെ ചെയ്യാം. ലവ് യു ഓൾ സോ 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 മച്ച്. സീ ബൈ ബൈ ബൈ.